എങ്ങനെയാ മോഹൻലാലിന് നേരത്തെ തൊട്ട് ഇഷ്ടമായിരുന്നു? നേരത്തെ തൊട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. മോഹൻലാലിന്റെ സിനിമ കാണാൻ ഞാൻ തൊടുപുഴയ്ക്ക് പോവായിരുന്നു. മോഹൻലാലിന്റെ സിനിമ വന്നു കഴിയുമ്പോൾ അപ്പു എന്ന് പറഞ്ഞ എൻ്റെ മകൻ, അവൻ പറയും, മമ്മി സിനിമ കാണാൻ പോകാൻ തോന്നിക്ക്, ആരുടെ നോക്കും, മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ പോരാന്ന് പറഞ്ഞ് യാത്രയായി ഞങ്ങൾ പോയി കാണുമ്പോൾ ഈ അടിയിടിയൊക്കെ കൊണ്ട് ചോര ഒളിപ്പിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അന്നേരം അവൻ പറഞ്ഞു, ചോരയല്ല അത്, ചുമ്മാ അഭിനയിച്ച് ഈ ഇത് അല്ലാണ്ടിട്ട് ഒന്നും അല്ല അമ്മ, മമ്മി പേടിക്കണ്ട എന്ന് പറയും. എടാ മോഹൻലാലിനൊന്ന് കാണാൻ പറ്റുമോ? നീ എങ്ങനെയാണ് മമ്മി കാണുന്നത്? മോഹൻലാൽ എവിടെ താമസിക്കണേ, എവിടെയാന്ന് എന്തോന്നും അറിയാമല്ല, അവിടെ എങ്ങനെ പോയി കാണണം, ആരെ കൊണ്ട് പറ്റുമ്പോൾ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, എങ്ങനെയാ ഒന്ന് കാണണേ, എനിക്കൊന്ന് കാണണമായിരുന്നു, ഒന്ന് കണ്ട് മിണ്ടാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് പറയാം, ഒരു ചേട്ടനല്ലേ വരുവാ, ഒന്ന് ചേട്ടൻ അങ്ങോട്ടേ ചേട്ടാ, നീ ഞാൻ മോഹൻലാലോ കാണാം. മോഹൻലാലോ എവിടെ? അറിഞ്ഞില്ലേ, മേനോ സാറിൻ്റെ വീട്ടിൽ ഷൂട്ടിങ്ങിന് മോഹൻലാലും വന്നിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ മകള് പറഞ്ഞു, അമ്മ അവിടെ ചുമ്മിയിരിക്കില്ലേ, ഒന്ന് പോയി നോക്കിയേ, കാണാൻ പറ്റുമോ ഒന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞു. ആ അന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ തോർത്തുകൊണ്ടും തോൾത്തിട്ട് ഞാൻ ഇറങ്ങി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒരു പെങ്കൊച്ചായാലും എന്ന് ചോദിച്ചു. എന്നാ മീൻ ചോദിച്ചു, ഇത് മോഹൻലാലിനൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ കാണാൻ കുഴപ്പമില്ല, അതോടെ പോയി നടന്നു. ഞാൻ ഒരു എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് ചോദിച്ചു, ഒരു പട്ടിക്കൂട് കിടപ്പുണ്ട്, അതിൻ്റെ അടുത്ത് പോയി നടന്നു. അവിടെ ഒരു പട്ടിക്കൂടിൻ്റെ അടുത്ത് പോയി. ഞാനങ്ങ് ചെല്ലുമല്ല, മോഹൻലാൽ മുറിയുന്ന ഷൂട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി വരിക. ഇറങ്ങി വന്ന് കഴിഞ്ഞ് ചോദിച്ചു, ഇതാണോ മോഹൻലാൽ എന്ന് ചോദിച്ചു. ഞാനാ മോഹൻലാൽ പോരുന്നോന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോഹൻലാൽ താറാവ് കറിയൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പിറ്റേ ദിവസം അത് തലേദിവസം ഇങ്ങനെ പറഞ്ഞു കണ്ടു. പിന്നെ ഞാൻ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി നിൽക്കുക, നിന്നിപ്പോ എവിടുന്നാ വന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. വണ്ടിയിൽ നിന്ന് വന്നറിയാം. ഈ എത്തിയോ ഇങ്ങോട്ടെന്ന് ചോദിച്ചു എന്നോട്. പോവാന്ന് പറഞ്ഞു. അവിടെ പോയി ഞാൻ പുറകെ പോയി അങ്ങ് കൂട്ടിൽ ഓടി ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ ഇപ്പം ഇറങ്ങിയരാ കേട്ടോ, അവിടെ നിൽക്കുക, ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിയരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് തലേദിവസം കണ്ടുവന്നത്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു, എന്നെ വിളിച്ചു. അപ്പോൾ ചക്ക പഴം ആയിരുന്നു, പച്ചയല്ല, ഇരിഞ്ഞ് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പുറം പോയി ഇരുന്നു. മോഹൻലാൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. മറ്റേ അപ്പം കൊച്ചിൻ്റെ പേര് എനിക്കറിയാൻ, ശോമന ഇഞ്ഞ സൈഡിനിരുന്നു. ഞാൻ ചക്കപ്പഴം ഇരിഞ്ഞ് കുരി അടഞ്ഞ് കൊടുത്ത് മേടിച്ചു വന്നു. മേടിച്ചു വന്നാൽ മുണിയനൊക്കെയാണ് താഴെ കട പരിക്ക് പക്ഷേ മുണിയും പറ്റിയിട്ടുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതെ തൂത്തോളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അന്ന് അത് കഴിഞ്ഞ് പിന്നെ എണിച്ച് അവിടുന്ന് എണിച്ച് ഞങ്ങൾ പരിക്കകത്ത് മുറിക്കകത്ത് നിന്ന് കയ്യെ കെട്ടിപ്പിടിച്ച് മുറ്റത്തേക്ക് വന്നു. അപ്പം മഴയായിരുന്നു. അന്നേരം കുടയൂടി ഞങ്ങൾ റോട്ടിലേക്ക് കെട്ടിപ്പിടിച്ച് വന്നു. ഒരുപാട് സന്തോഷമുണ്ടല്ലോ. ഇനിയും മോഹൻലാലിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട താരത്തെ കണ്ടതിൻ്റെ കഥ എത്ര പറഞ്ഞാലും അമ്മച്ചിക്ക് തീരുന്നില്ല. ഒരുപാട് സന്തോഷത്തിലാണ് അമ്മച്ചിയുള്ളത്. ഇനിയും കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.